നമസ്കാര്. അനൈക്യമൂലം എൽ ഡി എഫ് ശിഥിലമായിക്കൊണ്ടിരിക്കുകയാണെന്നാണ് സതീശന്റെ ആ അഭിപ്രായം. അല്ല, ഇതാരായി പറയണേ? നോമിന് അങ്ങോട്ടൊന്നും മനസ്സിലായില്ല. അല്ലെങ്കിലും ആരാൻ്റെ അമ്മയ്ക്ക് പ്രാന്ത് പിടിച്ചാൽ കാണാൻ നല്ല ചേലായിരിക്കും, അല്ലേ സതീശൻ സാറേ? പോട്ടെ സാറേ, അങ്ങാടിയിൽ തോറ്റതിന് എൽ ഡി എഫിന്റെ നെഞ്ചത്തേക്ക് വലിഞ്ഞു കയറിയിട്ട് വലിയ കാര്യമൊന്നും ഇല്ല. ഇനിയിപ്പോൾ താങ്കൾക്ക് ഇതിൽ നിന്ന് ആനന്ദം കിട്ടുന്നുണ്ടെങ്കിൽ ആനന്ദിച്ചോളൂ, ആനന്ദിച്ചോളൂ. പക്ഷെ ഒരു കാര്യം, സ്വന്തം പാർട്ടിയിൽ എവിടെയെങ്കിലും താങ്കൾക്ക് ഈ പറയുന്ന ഒത്തൊരുമ കാണിച്ചു തരാൻ സാധിക്കുമോ? എന്നാൽ ഇതാ എൻ്റെ വക ഒരു കുതിരപ്പവൻ. പിന്നെ നമ്മുടെ വിദ്യ ചേച്ചി കീഴടങ്ങിയിട്ടുണ്ട്, ഇതെല്ലാവരും അറിഞ്ഞു കാണുമല്ലോ, അല്ലേ? ഇത് നമ്മുടെ സതീശൻ സാറും അറിഞ്ഞിട്ടുണ്ട്. അതിനിപ്പം നന്ദി നന്ദി, ഒരായിരം നന്ദി എന്ന് കൂവി വിളിക്കുകയാണ് സതീശൻ സാറ്. പോലീസിനെ വിഷമിപ്പിക്കാതെ കീഴടങ്ങിയതിൽ അഭിനന്ദനങ്ങളും അറിയിക്കാൻ മറന്നില്ല. അല്ല, ആരാ ഈ കാര്യങ്ങളൊക്കെ പറയുന്നേ? ഒരഴിമതിയും വെട്ടിപ്പും തട്ടിപ്പും തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത നമ്മുടെ സതീശൻ സാറ്, പുനർജനി കേസെന്ന് കേട്ടാൽ നാവൊന്നും വിറയ്ക്കാതെ സംസാരിക്കാൻ കഴിയാത്ത ആളാണ് ഈ പറയുന്നത്. വിദ്യയുടെ കണ്ണിൽപ്പെടാതെ നടക്കേണ്ട സ്ഥിതിയിലായിരുന്നു പോലീസ് എന്നാണ് സതീശൻ സാറ് പറയുന്നത്. ആരാണ് യഥാർത്ഥത്തിൽ കണ്ണിൽപ്പെടാതെ നടക്കുന്നതെന്ന് ജനങ്ങൾക്കറിയാം. കായംകുളത്തെ നിഖിൽ തോമസിനോടും ഇതേ പറയാനുള്ളൂ എന്ന് അങ്ങനെയാണ് അദ്ദേഹം പറയുന്നത്. പോലീസിനെ പ്രതിസന്ധിയിലാക്കാതെ കീഴടങ്ങുക, പോലീസിനെ സർക്കാർ കൈയും കാലും കാട്ടി ലോക്കപ്പിൽ ഇട്ടിരിക്കുകയാണ്, സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ അനുവദിക്കുന്നില്ല എന്നാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം. യു ഡി എഫിനെ ശിഥിലമാക്കാൻ ശ്രമിച്ച എൽ ഡി എഫ് നേതാക്കൾ ഇപ്പോൾ പകച്ചു നിൽക്കുകയാണെന്നും സതീശൻ പറഞ്ഞു. അതേ അതെ, പകച്ചിൽ നിന്ന് ഇതുവരെ അവർ മുക്തി നേടിയിട്ടില്ല. സതീശൻ ഒരു കാര്യം മനസ്സിലാക്കണം, മറ്റൊരു വിദ്യാർത്ഥി സംഘടനയ്ക്കും സ്വപ്നം പോലും കാണാൻ പറ്റാത്ത ഉയരത്തിൽ എസ് എഫ് ഐ ഇന്നും തുടരുന്നത് ആ വിദ്യാർത്ഥി സംഘടനയോട് വിദ്യാർത്ഥികൾക്കുള്ള വിശ്വാസം കൊണ്ട് മാത്രമാണ്. കേരളത്തിലെ മുഴുവൻ സർവകലാശാല വിദ്യാർത്ഥി യൂണിയനുകളും ബഹുഭൂരിപക്ഷം വരുന്ന ക്യാമ്പസുകളിലും വലിയ ഭൂരിപക്ഷത്തോടെ ഇന്നും എസ് എഫ് ഐ ഭരിക്കുന്നത്. ഈ വിവാദമൊക്കെ ഉണ്ടായിട്ടും ജൂൺ 21 നടന്ന കണ്ണൂർ സർവകലാശാല യൂണിയൻ തിരഞ്ഞെടുപ്പിലും മുഴുവൻ സീറ്റും വൻ ഭൂരിപക്ഷത്തോടെ എസ് എഫ് ഐ തൂത്തുവാരിയിരിക്കുന്നത്. ഇനി നിഖിൽ തോമസിന്റെ കാര്യത്തിൽ എസ് എഫ് ഐക്ക് തെറ്റുപറ്റി, സമ്മതിക്കുന്നു. പക്ഷേ നിഖിൽ തോമസ് എസ് എഫ് ഐ നേതാക്കൾക്ക് മുന്നിൽ കാണിച്ച കേരള സർവകലാശാലയുടെ എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് ഒറിജിനൽ ആയിരുന്നു. ആ വസ്തുതയുടെ കൂടി അടിസ്ഥാനത്തിലാണ് ഇത് ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ആണെന്ന വാദം തുടക്കത്തിൽ എസ് എഫ് ഐ നേതൃത്വം മുന്നോട്ട് വെച്ചത്. സ്വാഭാവികമായും സംഭവിച്ചു പോകുന്ന ഒരു പിഴവ് തന്നെയാണ് എസ് എഫ് ഐ നേതൃത്വത്തിന് പറ്റിയിരിക്കുന്നത്. യഥാർത്ഥത്തിൽ നിഖിൽ തോമസിന്റെ വിഷയത്തിൽ വലിയ ഉത്തരവാദിത്തമുള്ളത് കേരള സർവകലാശാലയ്ക്കാണ്. നിഖിൽ തോമസ് സമർപ്പിച്ച കലിംഗയുടെ സർട്ടിഫിക്കറ്റ് പരിശോധിച്ചാണ് കേരള സർവകലാശാല എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് നൽകിയിരിക്കുന്നത്. അവർക്ക് അത് വ്യാജ സർട്ടിഫിക്കറ്റ് ആണെന്ന് കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ അതിന്റെ ഉത്തരവാദിത്തം എങ്ങനെയാണ് എസ് എഫ് ഐ ഏറ്റെടുക്കേണ്ടി വരുന്നത്? തങ്ങളുടെ പ്രവർത്തകനെ വിശ്വസിച്ചു പോയി എന്നത് മാത്രം എസ് എഫ് ഐ നേതൃത്വം ചെയ്തത്. കാര്യങ്ങൾ വ്യക്തമായപ്പോൾ നിഖിൽ തോമസിനെ സംഘടനാപരമായ നടപടികളും എസ് എഫ് ഐ സ്വീകരിച്ചിട്ടുണ്ട്. ഇതിൽ കൂടുതൽ എന്താണ് ഒരു സംഘടന ചെയ്യേണ്ടതെന്ന് ഈ വിമർശിക്കുന്നവരും ഒറ്റപ്പെടുത്തുന്നവരും വ്യക്തമാക്കിയാൽ ഒന്ന് കൊള്ളാം.